ലൈഫ് ടൈം കാണിച്ചു തരാം. ഓക്കെ, ലൈഫ് ടൈം കാണിക്കാൻ ഞാൻ ഓൺലൈൻ മുഖേന, അതായത് ഓൺലൈൻ മുഖേന എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ $268 ആണ്. $268 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടാവും? ഒരു ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 268 പോട്ടെ, $200 ആയി കഴിഞ്ഞാൽ 16,744, 268 ആകുമ്പോൾ 22,000 ഒക്കെ വരും. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ മുഖേന എങ്ങനെ നമുക്ക് വരുമാനം നേടാം എന്നതിനെക്കുറിച്ച്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. വീഡിയോ മൊത്തം ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇതിൽ പറയുന്നത്. അതായത് ഒറിജിനലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, അല്ലാതെ പരസ്യത്തിൽ മാത്രമല്ല ഒറിജിനലായിട്ട് വരുമാനം നേടാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ആപ്പ് എടുത്തിട്ട് അതിൽ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ആപ്പിൽ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, 5 പേർക്ക് ഷെയർ ചെയ്യുക, 10 പേർക്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് കമ്മീഷൻ കിട്ടും, ഒരു ടോക്കൺ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഒരു കോയിൻ കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ, അതുപോലുള്ള വീഡിയോ അല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കിസ് കളിച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കി, ഗെയിം കളിച്ചു എന്നിട്ട് പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വെറുതെ, അങ്ങനെയുള്ള വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോയിൽ. ജെന്യുവൻ ആയിട്ടുള്ള മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പാർട്ട്ണർ പ്രോഗ്രാം. പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്ക് എന്നപോലുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോകളെല്ലാം പരസ്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ മിനിമം ക്രൈറ്റീരിയ ഉണ്ടാവും എല്ലാ വീഡിയോ, അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിലാണെങ്കിൽ ഒരു മിനിമം സബ്സ്ക്രൈബേഴ്സും മിനിമം ഫോളോവേഴ്സും വേണം, അതുപോലെ തന്നെ വാച്ച് ടൈമും വേണം, അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ ക്രൈറ്റീരിയ ഉണ്ട് അതിൻ്റെതായ. ആ ക്രൈറ്റീരിയകളെല്ലാം ഫുൾഫിൽ ആക്കിയതിന് ശേഷമേ നമുക്ക് ആ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വ്യൂസും വീഡിയോയ്ക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അതിനുശേഷം പിന്നെ ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങുക, പേജ് തുടങ്ങിയിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ആഡ്സ് റവന്യൂ, അതായത് പരസ്യങ്ങൾ മുഖേന നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബ്രാൻഡ് പ്രൊമോഷൻ വഴി, അതായത് ഏതെങ്കിലും ഒരു ബ്രാൻഡ് സ്വന്തം പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയും, അതിന് കുറച്ച് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുക, അതിനുശേഷം ചാർജ് ചെയ്യാനുള്ള പൈസ ചാർജ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആമസോണും ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു സാധനം നമ്മൾ എടുക്കുക, ആമസോണും ഫ്ലിപ്കാർട്ടിൽ നമുക്ക് അസോസിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അതായത് അവരുമായി പങ്കുചേരാം. അതിനുശേഷം അവരുടേതായ ഒരു സാധനം, ആ സാധനത്തിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആ ലിങ്ക് വഴി ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു കമ്മീഷൻ നമുക്ക് കിട്ടും, അതാണ് അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെൽ ഡിജിറ്റൽ പ്രോഡക്റ്റ്. ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എടുക്കുക, അതിനുശേഷം അതിന് വിൽക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇ ബുക്ക്, അതായത് നോട്ട് പുസ്തകം പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പുസ്തകം പോലെ തന്നെ അത് ഇൻ്റർനെറ്റ് വായിക്കാൻ പറ്റുന്ന പുസ്തകമായിട്ട് അതിന് സെല് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്കറിയാം, ഓൺലൈൻ കോഴ്സുകളെല്ലാം വിൽക്കുക. അതൊരു ഒരു വരുമാനത്തിൻ്റെ ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഫ്രീലാൻസിങ്. ഫ്രീലാൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ വെബ്സൈറ്റുകൾ, ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ ഒരുപാടുണ്ട്, അതിൽ പോയതിന് ശേഷം നമുക്കൊരു സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് സ്കിൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഉദാഹരണം പറഞ്ഞാൽ വീഡിയോ എഡിറ്റിങ് അതെല്ലാം പഠിക്കുക, അതിനുശേഷം മറ്റുള്ളവർക്ക് അതിന് സർവീസ് കൊടുക്കുക. ഓക്കെ, ഈ എല്ലാം പറഞ്ഞ കാര്യങ്ങൾ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിലൊരു സംശയം വേണ്ട. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയതാണ്. യൂട്യൂബിൽ ചാനൽ തുടങ്ങിയത് ശേഷം പിന്നെ നമുക്ക് ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈഫ് ടൈം കാണിച്ചു തരാം. ഓക്കെ, ലൈഫ് ടൈം കാണിക്കാൻ ഞാൻ ഓൺലൈൻ മുഖേന, അതായത് ഓൺലൈൻ മുഖേന എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ $268 ആണ്. $268 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടാവും? ഒരു ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 268 പോട്ടെ, $200 ആയി കഴിഞ്ഞാൽ 16,744, 268 ആകുമ്പോൾ 68 ആകുമ്പോൾ 22,000 ഒക്കെ വരും. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ എത്ര എമൗണ്ട് നമ്മൾ അധ്വാനം ഇല്ല എന്നല്ല, അധ്വാനം ഒരുപാടുണ്ട്, പക്ഷേ മേലനങ്ങിയിട്ടുള്ള അധ്വാനം ഇല്ല എന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഇതിന് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം പഠിക്കാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും, പക്ഷേ മനസ്സിലാക്കാനും ടൈം എടുക്കും. പക്ഷേ ഒരു വട്ടം നമ്മൾ വീഡിയോ ഉണ്ടാക്കി അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്കൊരു സൈഡ് ബിസിനസ് ആയിട്ട് സൈഡിലായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഓക്കെ, അല്ലാതെ നമുക്ക് ഇതിൽ കുറേ പൈസ ഉണ്ടാക്കാമെന്ന് കരുതരുത്. ഓൺലൈൻ ഒരുപാട് പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എഫോർട്ടും അധ്വാനം നമ്മൾ വേണം, എന്നാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ടുള്ള നമുക്ക് ഫ്രീലാൻസിങ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ ഒരു ഫ്രീലാൻസിങ് വെബ്സൈറ്റ് ആണ്. ഫ്രീലാൻസിങ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആൾ അല്ലെങ്കിൽ കമ്പനികൾ ഇതിൽ രജിസ്റ്റർ ചെയ്യും, അതിനുശേഷം ഇതിൽ വർക്കെല്ലാം ഇടും. ഇട്ടതിന് ശേഷം പണി ആരെങ്കിലും നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ പണിയിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫിക്സ് എമൗണ്ട് അതിൽ
വെക്കും. അതിനുശേഷം അവൻ ആ പണി നമ്മൾ ചെയ്ത് കൊടുത്തതിനെ നമുക്ക് പേയ്മെൻറ്റും കൊണ്ട് ലഭിക്കും. അതാണ് ഇത് ഫ്രീലാൻസിങ്. ചുരുക്കം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതെ പണിയെടുക്കുക എന്നതാണ് ഉദ്ദേശം. പക്ഷേ എല്ലാത്തിനും ഇതുണ്ടോ? ഇത് ഫുള്ള് സ്കിൽസാണ്. ഈ സ്കിൽസല്ലേ ഏതെങ്കിലും ഒരു സ്കിൽസ് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് എന്തെങ്കിലും ഒന്ന് കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിവ് പഠിക്കേണ്ടി വരും. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം മനസ്സിലാക്കി പഠിച്ച് അതിനുശേഷം അതിൽ തന്നെ ഒരു നല്ലൊരു ഇത് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഐ ടി ഫ്രീലാൻസിങ് നോക്കുന്നവരാണെങ്കിൽ ഫ്രീലാൻസിങ് ഇതിന് പിന്നെ കുറച്ച് ഇതുണ്ട്. എന്താ പറയുക, ലോഗിനൊക്കെ ചെയ്യേണ്ടി വരും. ഇത് ഞാൻ ലോഗിൻ എല്ലാം ചെയ്തതാണ്, സൈനപ്പും ചെയ്തിട്ടാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഓവറായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമയം വേസ്റ്റുമാണ്. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ ഈ മേഖലകളെല്ലാം വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെയാണ് ഇതിനെ ഈ വീഡിയോ ഞാൻ പറഞ്ഞത്. ഇതിലിപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കിലും ഇൻവെസ്റ്റിംഗ് അത്ര വരുന്നില്ല. അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലിങ്ക് എടുത്ത് വേറെ ആൾക്ക് കൊടുത്താലും വലിയ പ്രശ്നമില്ല. ഇ ബുക്ക് എങ്ങനെ ഉണ്ടാക്കാനും നമുക്ക് ഓൺലൈൻ സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സ് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്കിൽസ് നമുക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അതിന് കുറച്ചൊരു കോഴ്സ് എടുക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും നമുക്ക് നടക്കാത്ത കാര്യങ്ങളാണ്. അതായത് ഇ ബുക്ക് വിൽക്കുക, അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സ് വിൽക്കുക, ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഈ നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ടും നമുക്ക് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വലിയ കാര്യമായിട്ടൊന്നും കിട്ടും, പൈസ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് വഴി നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങും ഗ്രാഫിക് ഡിസൈനും ഫ്രീലാൻസിങ്ങും ഇതിൽ നമുക്ക് പെടാൻ പറ്റും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൽ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീലാൻസിങ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഇതിനെ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, യൂട്യൂബിനെ കുറിച്ച് മനസ്സിലാക്കാം, അത് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അതായത് എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇൻസ്റ്റാഗ്രാമിൽ നോക്കാം, ആമസോണിൽ നോക്കാം, ഞാൻ ആമസോണിൽ അസോസിയേഷൻ മെമ്പറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ നോക്കാം, ഈ ബുക്ക് എങ്ങനെ സെല് ചെയ്യാമെന്ന് നോക്കാം. അത് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നില്ല, നമുക്ക് മനസ്സിലാക്കാമെന്നാണ് ഉദ്ദേശം. ഓക്കെ, അല്ലാതെ നമുക്ക് ഈ ബുക്ക് വിറ്റ് കാണിക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് ഞാൻ ഈ മേഖലയിൽ എനിക്ക് അതായത് ഈ ബുക്ക് വിൽക്കുക എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഞാൻ അങ്ങനത്തെ മേഖലയിൽ നിന്ന് പോകാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ഇത് വരുമാനം ഉണ്ടാക്കണില്ല എന്ന് കരുതരുത് നിങ്ങൾ. ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ആയതിനു ശേഷം നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഓൺലൈൻ കോഴ്സസ് എല്ലാം യൂഡമി എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ, ഉദാഹരണം ഞാൻ കാണിച്ചു തരാം, ഇതൊരു നടക്കാത്ത കാര്യം. യൂഡമി എന്ന് പറഞ്ഞ ആപ്പ്, യൂഡമി എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ തുറന്നു ചോദിച്ചു. ആപ്പല്ല, ഇതിപ്പോൾ വെബ്സൈറ്റാണ്, ആപ്പുണ്ട് ഇതിൻ്റെ. ഓക്കെ, യൂഡമി എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ തുറന്നു വിചാരിച്ചു. അപ്പം ഈ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഠിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ കോഴ്സുകളാണ്, ഓൺലൈൻ കോഴ്സുകളാണ്. ഇതിൽ നിന്ന് പഠിക്കുന്നവർ, അതായത് വാങ്ങി പഠിക്കുന്നവരുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് ആപ്പല്ല, ഇത് വെബ്സൈറ്റ് തുറന്നു. അതിനുശേഷം ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ കോഴ്സ് ഒരു വട്ടം ഈ ആൾക്ക് ഈ സ്ത്രീക്ക് ഉണ്ടാക്കിയാൽ മതി. അതിനുശേഷം എത്രത്തോളം ആൾക്കാർ വാങ്ങുന്നു അതിനനുസരിച്ച് ഈ സ്ത്രീക്ക് റവന്യൂ ഉണ്ടാവും. ഒരു വട്ടം ഉണ്ടാക്കിയാൽ മതി, നേരെ മറിച്ച് ഒരുപാട് വട്ടം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ബുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അത് ചെയ്യണില്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല, പക്ഷെ അങ്ങനെ വരുമാനം ഉണ്ടെന്നാണ് ചുരുക്കം അർത്ഥം പറയുന്നത്. ഓക്കെ, ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം, ഇൻസ്റ്റാഗ്രാം തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മളെ പേജ് ഇട്ടു, ഇൻസ്റ്റാഗ്രാമിൽ പേജ് എടുത്തു. ഇവിടെ നമ്മൾ ഇവരുടെ എല്ലാം നോക്കുമ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് കാണാം ഇ ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല, എൻ്റെ ഇത് വർക്കിംഗ് കുറച്ച് ലോഡാണ്, ലോഡിങ് അത്ര ശരിയല്ല. പക്ഷേ എൻ്റെ ഫോണിലൊക്കെ ലോഡ് ചെയ്യുമ്പോൾ ലോഡാവുന്നുണ്ട്. ഈ വെബ്സൈറ്റിൽ പോകുമ്പോൾ, അതായത് ഈ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഇതിലാവുമ്പോൾ വർക്കാവണില്ല. ഓക്കെ, ഫോണിൽ നോക്കുകയാണെങ്കിൽ വർക്കാവുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഒരു രീതിയാണ്, അതൊരു സൈഡ് ബിസിനസ്. അതിന് ശേഷം പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങും ഗ്രാഫിക് ഡിസൈനും എല്ലാം യൂട്യൂബിൽ എത്രത്തോളം കോഴ്സ് ഉണ്ടെന്ന് എണ്ണി പറയാൻ പറ്റില്ല. ഒരുപാട് കോഴ്സുകളുണ്ട്. ഏതെങ്കിലും ഒരു സ്കിൽസ് പഠിക്കാതിന് ശേഷം വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെല്ലാം നോക്കാം. ഓക്കെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തന്നെയുള്ള ഇന്നത്തെ വീഡിയോയിൽ. അല്ലാതെ നമ്മൾ ഗെയിം കളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ലുഡോ കളിച്ചതുകൊണ്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കണക്ക് കൂട്ടി പൈസ ഉണ്ടാക്കലോ അത് നടക്കാത്ത കാര്യങ്ങളാണ്. ഒറിജിനൽ മെത്തേഡ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കരുതുന്നു. നമ്മൾ ഓരോ വിഷയത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരാൻ പോകുന്ന വീഡിയോകളെല്ലാം ചർച്ച ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.